ഹലോ ഫ്രണ്ട്സ്, വി ഫോർ കസിൻസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു പൊട്ടാറ്റോ ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്ന വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് രണ്ട് പൊട്ടാറ്റോ ഞാൻ തോലിൽ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാല് കോഴിമുട്ടയാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നാല് കോഴിമുട്ട ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചീകി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായി ഗ്രേറ്റ് ചെയ്ത കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തൊന്ന് നോക്കി നോക്കാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്യാസ് ഓഫാക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില കൂടി വേണം. അതും കൂടി നമുക്കതിലേക്ക് ചേർക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് ചതച്ചതാണ്, അതും കൂടി നമുക്കതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് ആദ്യം മിടിവിച്ചെടുക്കുക. എന്നിട്ടൊന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് നേരം സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എൻ്റെ മോനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അവന് ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.